മുറിച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ചില സ്ഥലങ്ങളിൽ മുറിച്ച കേക്ക് അല്ലെങ്കിൽ വെട്ടി കേക്ക് എന്നെല്ലാം പറയും. നമ്മൾ മുറിച്ചപ്പം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കണ്ണൂർ പുതിയാപ്പിള സൽക്കാരത്തിൽ പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണിത്. പണ്ടത്തെ കാലട്ടോ, ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് മുമ്പത്തെ കാലങ്ങളിൽ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും അളവിലുണ്ടാക്കിയത് എൻ്റെ മോന് സൗദിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഒരു കുറച്ച് കൂടുതൽ അളവിലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അളവുകൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരു 13 മുട്ടക്കാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ഒന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കിലോ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് അലിയിച്ചെടുക്കുക. പഞ്ചസാര നല്ലോണം അലിഞ്ഞു വരണം. അപ്പോൾ അത് ഒരു ഇനി മൈദയും ഒക്കെ ചേർക്കുമ്പോൾ കുഴക്കാൻ പറ്റൂല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1 1/2 കപ്പോളം റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ റവയും മൈദയും ഒന്നും വറക്കുമൊന്നും വേണ്ട, അങ്ങനെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 10 കപ്പോളം ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഒന്നിച്ചിട്ടല്ല, കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു നുള്ള ഉപ്പും ആവശ്യത്തിന് നല്ല കൂടാൻ പാടില്ല, ഉപ്പ് ഒരു നുള്ള് മതി. അത് ഇട്ടെടുത്ത് ഒരു 4 കപ്പ് മൈദ ചേർത്തെടുത്ത് ഫസ്റ്റ് ഞാൻ 4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 4 വലിയ ടേബിൾ സ്പൂണിൽ ഘീയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഘീൻ്റെ അളവ് കൂട്ടാം കേട്ടോ, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ ഉപയോഗിക്കാം. അങ്ങനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ബാക്കിയുള്ള മൈദപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു 4 കപ്പോളം ഉണ്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് പൊടിച്ചതും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കായ്പൊടിയാണ് ഇത്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് നല്ല ഇത് ടൈറ്റായി വരുന്നുണ്ട്. ടൈറ്റായി വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇത് കട്ടിയാവാനുണ്ട്. അപ്പോൾ 2 കപ്പും കൂടി മൈദ ചേർക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 10 കപ്പ് മൈദയാണ് ചേർത്തത്. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ മാവിൻ്റെ അത്ര ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല, നല്ല ലൂസാകാൻ പാടില്ല. നമുക്ക് പരത്തിയെടുക്കുമ്പോഴെല്ലാം ബുദ്ധിമുട്ടാവും ലൂസായാൽ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു മാവ്. അത് ഞാൻ പിന്നെ ആ ഉരുളിയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്, കാരണം വലിയ പാത്രമാകുമ്പോൾ പെട്ടെന്ന് പൊരിച്ചെടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും മറ്റേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഉരുളിയിലാവും എണ്ണ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പണ്ടത്തെ കാലത്തെല്ലാം ചെയ്യുന്നത് വട്ടത്തിൽ പരത്തി കത്തിവെച്ച് ആ ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടി എല്ലാം ഉണ്ടാക്കിയെടുക്കണേ കുറച്ച് പാടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കത്തിയിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ആദ്യത്തെ ഒരു ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇനി അടുത്തത് ചെയ്യുന്നതിനപ്പോൾ എൻ്റെ മോന് ജാസിബ് എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട്.
അപ്പോൾ കുറേ അളവ് കണ്ടപ്പോൾ അവനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അവന് കറക്റ്റാവുന്നില്ല, എന്നാലും പരമാവധി അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ എണ്ണയിൽ ഓയിലിലേക്ക് എടുത്തിടാനും ഒക്കെ അവന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക്, നല്ല ചൂടാവണം, ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നല്ല വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവർ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതെൻ്റെ റെഡി ആയിട്ടുണ്ട്, ഞാൻ കോരുകയാണ്. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഈ പരത്തി എടുക്കുന്ന സമയത്ത് കത്തിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ പറയാൻ വിട്ടതാണ്, ഇതുപോലെ കത്തിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ച് കട്ട് ചെയ്യുക. ഷാർപ്പുള്ള ഭാഗമല്ലാതെ, മൂർച്ചയുള്ള ഭാഗത്തല്ലാതെ ഈ ഭാഗം കൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, ഒട്ടുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ഇതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.